അറിയുമോ? ഇല്ല, അറിയില്ല. ഈ ഡയലോഗ് എത്ര പേർക്ക് അറിയാം? നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ദീസ് വേർഡ്സ് വൈൽ കുക്കിംഗ്. എത്ര പേർക്ക് കുക്കിംഗ് അറിയാമെന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും അറിയില്ല. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്തരം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാം? ഇനിയിപ്പോൾ ഭാവിയിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിലോ, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ കുക്കിംഗ് സംഭവങ്ങളെ പറയാൻ പറ്റും. ഗ്രേറ്റ്. സോ എല്ലാത്തിനും മുമ്പേ സ്വാഗതം ക്യാപ്ഷനിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം ആണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൊണ്ട് മാത്രമല്ല, വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യൂണിയൻ എനിക്ക് കാണാൻ പറ്റും. സോ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഗ്രേറ്റ്. സോ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്കാണ് ചോപ്പ്. ചോപ്പിന്റെ അർത്ഥം എന്താണ്? കട്ട് സംതിങ് ഇൻ ടു പീസസ്. ചെറിയ ചെറിയ കുരുകുരുവായിട്ട് അരിയാൻ നമ്മൾ പറയുന്നു. നമ്മുടെ അമ്മ പറയില്ലേ, ആ നീ വെറുതെ നിൽക്കുക, അങ്ങനെയാണെങ്കിൽ ആ ക്യാരറ്റ് ഒന്ന് കുരുകുരുവായിട്ട് അരിഞ്ഞ്, അല്ലെങ്കിൽ ആ വെണ്ടയ്ക്ക് ഒന്ന് കുരുകുരുവായിട്ട് അരിഞ്ഞ് നമ്മളോട് പറയില്ലേ, അതാണ് ചോപ്പ് എന്ന് പറയുന്നത്. അതായത് ചോപ്പ് ദ ക്യാരറ്റ്സ് ഇൻ ടു ടൈനി ക്യൂബ്സ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. 4 രീതിയിൽ വെച്ച് അതിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ക്യൂബ് ഷേപ്പിൽ വരും. അതല്ലാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും പറ്റും. സോ ആ ഒരു പ്രവൃത്തിക്കാണ് ചോപ്പ് എന്ന് പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? ക്നീഡല്ല, നീഡ്. നമ്മൾ NEED പറയില്ല, അതുപോലെ നീഡ്. നീഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാവൊക്കെ കുഴക്കില്ലേ, ആ ഒരു കുഴച്ച് പരുവത്തിലാക്കി ഇങ്ങനെ വരില്ലേ, ആ ഒരു പ്രവൃത്തിക്കാണ് നീഡ് എന്ന് പറയുന്നത്. ടു പ്രസ് എ മിക്സ്ചർ ഓഫ് ഫ്ലവർ ആൻഡ് വാട്ടർ മെനി ടൈംസ് വിത്ത് യുവർ ഹാൻഡ്സ്. അതായത് നമ്മളിപ്പം പുട്ടിന് കുഴയ്ക്കുക എന്ന് നമ്മൾ പറയും. പുട്ടിന് വെള്ളം ആ സംഭവം പറയും, പക്ഷെ നമ്മളത് കുഴയ്ക്കുകയല്ല. അതേസമയം ഇടിയപ്പത്തിന് കുഴയ്ക്കുക എന്ന് പറയും. ഇനി അതല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുഴയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കുഴയ്ക്കുന്ന സംഭവത്തിനാണ് നീഡ് എന്ന് പറയുന്നത്. ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ലെറ്റ് സ്റ്റാർട്ട് ബൈ നീഡിങ് ദ ഡാവ് ഫോർ ദ റൊട്ടി. റൊട്ടി ചപ്പാത്തിക്ക് വേണ്ടി നമ്മൾ മാവ്, എന്താ പറയുക, ഗോതമ്പ് നമ്മൾ കുഴയ്ക്കുന്നതിന് നമ്മൾ നീഡ് എന്ന് പറയും. ഗ്രേറ്റ്. അടുത്ത പീൽ. പീൽ ഇപ്പം നമുക്ക് വളരെ മാങ്ങ തൊലി ഉരുക എന്നുള്ള പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഓറഞ്ച് ഒന്ന് പീൽ ചെയ്തേ എന്ന് പറയും. ഇനി അതും അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ്, ഉരുളൻകിഴങ്ങിൻ്റെ തൊലി, അയ്യോ ഭയങ്കര കഷ്ടം. അപ്പം എന്താ, നമ്മളതിനെ ആദ്യം ബോയിൽ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് അപ്പം അതിൻ്റെ തൊലി ഉരിഞ്ഞിങ്ങനെ വരും. ആ ഒരു സംഭവമാണ് പീൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പം എവിടെയെങ്കിലും ഇപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആരോടെങ്കിലും പറയണമെങ്കിൽ നമ്മളിങ്ങനെ റിമൂവ് ദി കവറിങ്സ് എന്ന് വിളിക്കാൻ, ജസ്റ്റ് പീൽ, പീൽ ദി ഓറഞ്ച്, അല്ലെങ്കിൽ പീൽ ദി പൊറ്റാറ്റോസ്, അങ്ങനെ നമുക്ക് പറയാം. Eat the oranges after peeling the skin off. And after peeling the skin off. ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആണ്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഗ്രേറ്റ്. അടുത്ത വാക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ അബൌട്ട് ക്യാപ്ഷൈൻസ് ലേണിംഗ് സ്റ്റൈൽ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെ എന്താ പറയുക, കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. കൂടാതെ മറ്റു പിള്ളേരുമായിട്ട് നിങ്ങൾക്ക് ചേർന്നിരുന്ന് പഠിക്കാനും നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ സ്വയം പെർഫോമൻസ് എവിടേക്ക് നിങ്ങൾ ലാഗ് ചെയ്യുന്നു, എവിടേക്ക് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നു, നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും ഓരോ പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാം. ഓൾസോ എല്ലാ ദിവസവും ഡെയിലി മൈക്രോ ലെസൺസ് കിട്ടുന്നതായിരിക്കും, പഠിത്തം കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ടുള്ള. സോ എന്തായാലും നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വാക്കാണ് വിസ്ക്. വിസ്ക് എന്നുള്ള സംഭവം എന്താണ്? ഇപ്പം നമ്മൾ മുട്ട അടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവത്തിന് മുട്ടയാണെങ്കിലും അതിൻ്റെ ശരിയായ ഉച്ചാരണം മുട്ട എന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ മുട്ട അതിനാണ് മുട്ട അടിച്ചതെന്ന് പറയില്ലേ, അതാണ് സംഭവം. അപ്പം മുട്ട അടിക്കുക, അല്ലെങ്കിൽ ഇപ്പം വേറെ എന്താണ്, ഇപ്പം എന്തെങ്കിലും ക്രീം, നമ്മളിപ്പം ഒരു കേക്കിനോ അല്ലെങ്കിൽ പുഡിങ്ങിനോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു രീതിയിലുള്ള ആ ഒരു മൂവ്മെൻ്റ് ഇല്ലേ, ഇങ്ങനെ കലക്കി എടുക്കുക എന്നുള്ളത്, അതിനാണ് നമ്മൾ വിസ്ക് എന്ന് പറയുന്നത്. അതായത് മിക്സ് ഓർ മൂവ് അറൗണ്ട് സംതിങ് വിത്ത് എ ലൈറ്റ് റാപ്പിഡ് മൂവ്മെൻറ്റ്. വളരെ ലൈറ്റായിട്ടും പക്ഷെ റാപ്പിഡുമാണ്, അത് പെട്ടെന്നായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻറ്റ് ടെക്സ്ചറിൽ നമുക്ക് ആ സാധനത്തിനെ കിട്ടും. അതിന് വേണ്ടിയാണ് വിസ്കിയ എന്ന് പറയുന്നത്. കൂടുതലും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആഡ് 3 eggs ടു ദ ബോൾ ആൻഡ് വിസ്ക് ദം വെൽ. വിസ്ക് ദം വെൽ, 3 മുട്ട എടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചു തന്നെ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. ഗ്രേറ്റ്. ഗ്രേറ്റ് നമുക്ക് വളരെ ഇതാണ്. ഗ്രേറ്റും ചോപ്പും തമ്മിലാണ്. ചോപ്പ് നമ്മളിങ്ങനെ, ഗ്രേറ്റ് നമ്മൾ വളരെ അതിനെക്കാട്ടിലും ടൈനി ആയിട്ട് വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പൊട്ടറ്റോസ് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം, പനീർ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മേക്കിംഗ് ഫുഡ് ഇൻ ടു ടൈനി തിൻ സ്ട്രിപ്സ് ബൈ റബിങ് അഗേൻസ്റ്റ് എ ഗ്രേറ്റർ.
ഗ്രേറ്റർ ഉണ്ടാവും മിക്ക ആൾക്കാരുടെയും, അല്ലെങ്കിൽ ഗ്രേറ്റ് അല്ലാണ്ട് ഗ്രേറ്റ് ചെയ്യാന്നൊന്നും വളരെ കഷ്ടമാണ്, കുറേ നേരം ഇരുന്ന് അരിയേണ്ടി വരും. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്, ഇങ്ങനെ ഇട്ട് ഒരച്ചാൽ മതി, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്കത് കിട്ടും. കൂടുതലും ബിഗിൻ ഗ്രേറ്റിംഗ് ദി ബീറ്റ്റൂട്ട് നൗ. ബീറ്റ്റൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യുക, പനീർ ഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ പനീർ റൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പനീർ ഗ്രേറ്റ് ചെയ്യാന്ന് പറയുക, അതെന്തൊരു പരിപാടിയാണ്, നമ്മളൊന്ന് ചെയ്യേണ്ട, ചുമ്മാ ഇട്ടെങ്കിലും ഒരച്ചാൽ മതി, നല്ലൊരു പ്രവൃത്തിയാണ്. സ്പ്രിങ്കിൾ, സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തൂവാന്ന് നമ്മൾ പറയില്ലേ, തൂവാന്ന് പറയുന്നത് ടു സ്കാറ്റർ സ്മോൾ ഡ്രോപ്സ് ഓഫ് ലിക്വിഡ് ഓർ സ്മോൾ പീസസ് ഓഫ് സംതിങ്. ഒരു രണ്ട് നുള്ള ഉപ്പ് നമ്മൾ പറയില്ലേ, ഇനി അതല്ലെങ്കിൽ കുറച്ച് അജിനോമോട്ടോ വേണ്ടേ വേണ്ട, അത് മാറ്റി കളഞ്ഞേരാ. വേറെന്താ പറയുക, അല്ലെങ്കിൽ കുറച്ച് ഒരു ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ, ഇതൊക്കെ ഇത്തരം സാധനം എന്താ വെച്ചാൽ ഒരു പൊടിക്കിട്ടാൽ മതി, അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി ഇപ്പം അതല്ലെങ്കിൽ കുറച്ചൊരു വെള്ളം അല്ലെങ്കിൽ ഒരു പൊടിക്കൊരു നെയ്, ലിക്വിഡ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം ജസ്റ്റ് ഒരു തൂവ എന്ന് പറയുന്നതിനാണ് സ്പ്രിങ്കിൾ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സ്പ്രിങ്കിൾ സം സോൾട്ട് ഓവർ ദ സാലഡ് അക്കോർഡിംഗ് ടു ടേസ്റ്റ്. നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു എന്താ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പാകത്തിന് ആ അളവ് കൃത്യമായിരിക്കണം, നല്ല ഒരു എന്താ പറയുക ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ, അതിനാണ് ഇപ്പം നമ്മൾ സ്പ്രിങ്കിൾ എന്ന് പറയുന്നത്. Sprinkle some water on lemon juice on this. അതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞു ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സോൾട്ട്, ഇപ്പം സോൾട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സോൾട്ട് സംഭവമാണ്, രണ്ടിനെ നമുക്ക് സ്പ്രിങ്കിൾ എന്ന് പറയാൻ പറ്റും. അടുത്തത് സ്ലൈസ്. സ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യുക, തിൻ സംഭവമായിട്ട് ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടുന്ന പോലെ നമ്മൾ പൊട്ടാറ്റോസ് നമുക്ക് സ്ലൈസ് ചെയ്യാം, സ്ലൈസ്ഡ് പൊട്ടാറ്റോസ്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് വേറെ നമുക്ക് ഓണിയൻസ് നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാണ്ട് അതായത് കട്ട് സംതിങ് ഇൻ ടു തിൻ ഷീറ്റ്സ് ഓർ പീസസ്. ഉദാഹരണത്തിന് സ്ലൈസ്ഡ് ക്യുക്കംബർ ഈസ് എ റിഫ്രഷിംഗ് സമ്മർ സ്നാക്ക്. ക്യുക്കംബർ വെള്ളരിക്ക, അത് വളരെ റിഫ്രഷിംഗ് ആണ്. ചിലപ്പോൾ വളരെ സ്ലൈസ് ആയിട്ട്, ചില ആൾക്കാർ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് കണ്ണിലൊക്കെ വയ്ക്കാം, കണ്ണിന് വളരെ തണവ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, കുക്കുംബർ അല്ല ക്യുക്കംബർ, ക്യുക്കംബർ. ഗ്രേറ്റ്. സോ സ്ലൈസ്ഡ് ക്യുക്കംബർ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ സ്ലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ട് കിട്ടുന്നൊരു സാധനത്തിന്. ഓൾറൈറ്റ്, സ്ക്വീസ്. സ്ക്വീസ് എന്തായിരിക്കും? സ്ക്വീസ് ഒക്കെ ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ നമ്മൾ എടുക്കില്ലേ, അങ്ങനെ തേങ്ങ നമ്മൾ എന്താ പറയുക ചരണ്ടിയിട്ട് ആ തേങ്ങനെ അങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് കിട്ടും തേങ്ങാപ്പാല. ഓ, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കുടിക്കാൻ തോന്നും. ഫോംലി ഫ്രഷ് സംതിങ് ഐ മീൻ സം വെജിറ്റബിൾ ഓർ ഫ്രൂട്ട് യൂഷ്വലി ടു ഒബ്ടെയിൻ ഇറ്റ്സ് ജ്യൂസ്. അപ്പം തേങ്ങ നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നാരങ്ങ പിഴിയുമ്പോൾ നമുക്ക് നാരങ്ങയുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചില എന്താ പറയുക കറീസിൽ നമ്മൾ ഇടും, അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാനായിട്ട്. നാരങ്ങ ജ്യൂസ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നത്. ഇനി അതൊന്നെങ്കിൽ പുളിയില്ലേ ടാമറിൻ, അത് നമ്മൾ ചിലപ്പോൾ സ്ക്യൂസ് ചെയ്യും. ചില സാമ്പാറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പുളിയുടെ കുറച്ചൊരു ആ ഒരു പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. സോ ആ ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ സ്ക്വീസ് എന്ന് പറയുന്നത്. സ്ക്വീസ് 5 lemons ഇൻ ടു എ ബോൾ. കണ്ടോ, 5 lemon എടുത്തൊന്ന് സ്ക്വീസ് ചെയ്തേന്ന് പറയില്ലേ. നാരങ്ങവെള്ളം ഈ വേനൽക്കാലത്തൊക്കെ ഏറ്റവും നല്ലത് നാരങ്ങവെള്ളം കുടിക്കുന്നതാണ്. നാരങ്ങവെള്ളം, കരിക്കുവെള്ളം ഇതൊക്കെ കുടിക്കാൻ ഭയങ്കര നല്ലതുമാണ്, നമ്മൾ തണവ് കിട്ടും നമുക്ക്. ഓൾ റൈറ്റ്, അപ്പം നമ്മൾ കുറേ വാക്കുകൾ നോക്കി, ചോപ്പ്, ഗ്രേറ്റ്, സ്ലൈസ്, സ്ക്വീസ്, ഇതൊക്കെ ഓരോ പ്രവൃത്തികളാണ്. നീഡ്, അപ്പം ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ പോയി നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പ്രൊസീജിയർ, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ റെസിപ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാം മാക്സിമം. ഗ്രേറ്റ് ഗൈസ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇടാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ലിങ്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ ലേണിംഗ് സെല്ലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വിസിറ്റ് ക്യാപ്ഷൻ.com അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത രസകരമായ വീഡിയോ കാണുന്നവരെ ബൈ.